നമ്മുടെ വേദന ഘടനയെപ്പറ്റിയും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ പറ്റി ചർച്ച ചെയ്തു വരുമ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പരിരക്ഷയെപ്പറ്റി കൂടി പറയാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ അതാണ് പറഞ്ഞത്, അജിത്തിനെ യോജിച്ച പണിമുടക്കത്തിന് ക്ഷണിക്കാനാണ് ഞാൻ ഈ സമ്മേളനത്തിൽ വന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിനെതിരെ മാത്രമല്ല, നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് 986 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തിരിച്ച് സർക്കാർ ഓഫീസിലേക്ക് പോകുമ്പോൾ 973 ഈ പത്മനാഭൻ 54 ദിവസത്തെ പണിമുടക്കം കഴിഞ്ഞ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് അവിടെ മുഖ്യ കക്ഷിയായിരുന്നു. കോൺഗ്രസിന് 10-60 സീറ്റ് കിട്ടിയപ്പോൾ 10-14 സീറ്റുള്ള വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്ത് അത്തരത്തിൽ കേരളത്തിൽ അന്ന് ഭരണമുണ്ടായി. 6-7 കൊല്ലം ഭരിച്ചു, ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു, ഇതുപോലെ ഒന്നും ഉണ്ടായില്ല. ഉഭയകക്ഷി ചർച്ചയിലൂടെ ശമ്പളം പരിഷ്കരിച്ചു. പക്ഷേ 54 ദിവസം നീണ്ടു നിന്ന ആ പണിമുടക്കം ഇന്ന് നിങ്ങൾ അതിൻ്റെ വാർഷികം ആത്മാഭിമാനത്തോടുകൂടി നിങ്ങൾ ആചരിച്ചു. 62 രൂപം കൊണ്ട സംഘടന 73 പണിമുടക്കം ഇന്നത്തെ തലമുറ ആചരിക്കുമ്പോൾ ആളിക്കത്തുന്നതും തീ, അമർന്ന് കത്തുന്നതും തീ, നമുക്ക് സർക്കാർ ഓഫീസിലേക്ക് പോകാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പത്മനാഭൻ പോയിരുന്ന് ജോലി ചെയ്തു. ഇന്നത്തെ സാഹചര്യമോ? ശമ്പള പരിഷ്കരണം നടത്തിയതിൽ ആ വെയിറ്റേജ് ഉണ്ടാവും. ഒരു വെയിറ്റേജ്, ഒരു സർവീസിന്റെ ഒരു സീനിയോറിറ്റി, നിങ്ങളും ഞാനും എല്ലാം വരുന്നത് എച്ച് ആർ ഐ ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിലൊക്കെ അല്ലേ നവലിബറലിസം. നമ്മുടെ സർവീസിനൊരു പ്രയോറിറ്റി, ഒരു വെയിറ്റേജ്, കൂടുതൽ കാലം ജോലി ചെയ്ത ആളുകൾക്ക് ഈ പരിമിതമായ 10-20-30 വർഷത്തിനകം കിട്ടുന്ന പെൻഷൻ മറ്റു കാര്യങ്ങൾ, ആ സ്കെയിൽ അത് നിഷ്കരണം കളഞ്ഞില്ലേ? അതിന്റെ കുടിശ്ശികയും കൊടുത്തില്ലല്ലോ. 4 വർഷമായില്ലേ സറണ്ടർ കൊടുത്തിട്ട്? സറണ്ടർ എന്ന് പറഞ്ഞാൽ, ഐസക് സാർ, ഞങ്ങൾ വലിയ സമ്പന്നരൊന്നുമല്ല, അങ്ങേക്കറിയാം. അങ്ങ് കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ ഇടം തിങ്ങി പാർക്കുന്ന സമൂഹത്തിൽ നിന്ന് വന്ന ആളാണ്. ഈ ഒരു തുക വെച്ചാണ് പണ്ട് ഓലമേയാൻ ഉപയോഗിച്ചിരുന്നു, കഴിഞ്ഞുപോയ എൻ്റെ മുമ്പ് പോയ കടന്നുപോയ തലമുറ. ഇന്ന് ഒരു സ്കൂളിൽ ചേർക്കുന്നതിൻ്റെ വിപണി എന്ന് പറഞ്ഞാൽ അവിടെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ പോലും അവർക്കൊരു എന്താണ് മാനസിക പീഡനം ഉണ്ടാക്കുന്ന തരത്തിലാണ് സ്കൂളിൻ്റെ വിപണന വേള നടക്കുന്നത്. അമേരിക്കൻ ടൂറിസ്റ്റർ എന്ന് പറയുന്ന ബാഗ് വേറെ ബാഗ് ഓരോരുത്തർ ഇറക്കുകയാണ്, 3000-4000. പലരും ഇതൊക്കെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും, അനുഭവസ്ഥർ. ഒരു കുട്ടിയെ സ്കൂളിൽ വിടണമെങ്കിൽ സർക്കാർ പൊതുയിടങ്ങൾ, സർക്കാർ യൂണിഫോം കൊടുക്കുന്നു, കഞ്ഞി കുടിക്കുന്നു, അങ്ങനെ അല്ലല്ലോ. 5-6 ലക്ഷം പേര് പൊതു, 4 ലക്ഷത്തിന് താഴെ വരുമ്പോൾ മറ്റുള്ളവർ സ്വകാര്യ മേഖലയല്ലേ ആശ്രയിക്കുന്നത്. സ്വകാര്യ മേഖല കോവിഡ് സമയത്ത് പണി നിർത്തിപ്പോയി. ട്രാൻസ്പോർട്ട് അവസാനം ഇപ്പോൾ പടപ്പക്കരയിലേക്ക് പോകുന്ന നമ്മുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പണ്ട് വണ്ടിയില്ലായിരുന്നു. കാരണം അവിടെ ഉള്ള ആളുകൾ വണ്ടിയൊക്കെ ചെന്നാൽ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു അക്കാലത്ത്. എന്നാലും KSRTC വടപ്പക്കരയ്ക്ക് വണ്ടിയുണ്ട്, രാത്രി 10 മണി കിടന്നാലുമല്ലെങ്കിലും രാത്രി 1 എണ്ണം കാത്തുനിന്ന ആളുകൾക്ക് പോവാം. പബ്ലിക് കൺവെയൻസ് ഇല്ലാതാക്കി അവിടെ സമരം ചെയ്യുന്ന തൊഴിലാളികളോട് ബഹുമാനിന ആനത്തലവട്ടം ആനന്ദനോട് പറയുന്നു, CITU നിങ്ങളവിടെ സമരം നടത്തിക്കോളാൻ പറയുന്നു. ഹൈക്കോടതി പറഞ്ഞാലും പണം കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല, വേതനമില്ല. വൈദ്യുതി ഭവന്റെ മുമ്പിൽ പണിമുടക്ക് CITU നേതൃത്വം കൊടുക്കുന്നു, അവിടെയും അത് തന്നെ. ട്രേഡ് യൂണിയൻ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു, പിരിച്ചുവിടുന്നു. ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിൻ്റെ നവലിബറലിസത്തിൻ്റെ ആളാണ്. വൈദ്യുതി വകുപ്പ് കൈയാളുന്ന മറ്റ് സംവിധാനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. സറണ്ടർ പോയി, പിടിച്ചു വെച്ചു, നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു. നാളെ വരുന്ന സംവിധാനങ്ങൾ മാറി വന്നാൽ, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ തരുമോ തിരിച്ച്? നിങ്ങൾ ആലോചിക്കണം. ചോദിക്കേണ്ട അടുത്ത് ചോദിക്കണ്ടേ? 957 നിങ്ങളോട് നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ, ഇവിടെ ഒരു തൊഴിലാളി ഗവൺമെന്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അധിക അവകാശങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഗവൺമെന്റിനെ കെട്ടുതാലി പണയം വെച്ചാലും താങ്ങി നിർത്തിക്കോളൂ, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ നിങ്ങളും ഞാനും നമ്മുടെ ഭാഗധേയം നിശ്ചയിക്കുന്നിടത്ത് ഒരു ഇൻക്ലാബ് വിളിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ
അത് നിങ്ങൾ ആഴത്തിൽ പരിശോധിക്കണം. ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിയ വാക്കുകളാണ്. ഒരു പ്രതിപക്ഷ സംഘടനയുടെ സെറ്ററയുടെ ചെയർമാൻ എന്ന നിലയിൽ മാത്രമല്ല, 10-20 വർഷം പഴക്കമുള്ള ഈ സിവിൽ സർവീസിന്റെ ശോഭ കെട്ടുപോകാതെ അതിൻ്റെ ഗ്രേസ് അപ്പടി നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. 300,000 പേർ പിൻവാതിൽ നിയമനമുണ്ട്. അത് ബഹുമാന്യനായ ഡോക്ടർ ഭംഗേന്ദ്രേണ അവതരിപ്പിച്ച കൂട്ടത്തിൽ വിട്ടുപോയി. കേരളത്തിലെ രേഖകൾ പ്രകാരം 300,000 പേർ പിൻവാതിൽ നിയമനം വഴി ഉണ്ട് എന്ന് നിയമസഭയിൽ കൊടുത്ത രേഖകളിൽ കാണാം. നിങ്ങളെ ഏത് നോക്കിയാലും ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് നോക്കിയാൽ 4-5 ജീവനക്കാർ അവിടെ കാണാം, പലതരത്തിൽ പോസ്റ്റിംഗ് കിട്ടിയവർ. ഒരു ആശുപത്രിയിൽ നോക്കിയാൽ നല്ലൊരു 1% ആളുകളെ കാണാം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയൊന്നും വന്നവരല്ല. ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ അങ്ങനെ നിയമിക്കപ്പെട്ട ആളുകൾ കൂടി മെമ്പർഷിപ്പ് കൊടുക്കാവോ എന്ന് ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത്. കാരണം NGO മാരെന്ന് പറയുന്ന എണ്ണം കുറഞ്ഞിരിക്കുന്നു, പരിമിതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന 300,000-ത്തോളം പേര്, ചിലര് വലിയ വിദ്വാൻമാർ, ഞാൻ ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ബേക്കറി ജംഗ്ഷൻ നിൽക്കുമ്പോൾ അവിടെ അതിലെ പോകുന്ന കാണാം. അവരോടൊന്നും വിയോജിപ്പില്ല, യോജിപ്പും ഒന്നും ഉള്ള ആളല്ല ഞാൻ. നമ്മളെയൊക്കെ പലതരത്തിൽ ദ്രോഹിച്ചിട്ടുള്ള ആളുകളെ 10-ശമ്പള പരിഷ്കരണം കൊടുക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സാർ അത് കൊടുക്കുമ്പോൾ 10 കൊല്ലം അദ്ദേഹം 5 കൊല്ലമായി വെട്ടിക്കുറച്ചിട്ട് 7,500 കോടി രൂപയുടെ ആനുകൂല്യം കൊടുക്കുമ്പോൾ കൊടുക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ട് നിന്ന ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത്തരമുള്ള കാര്യങ്ങളാണ്. മെഡിസെപ്പ് സാർ, ഞങ്ങൾ ആശുപത്രിയുടെ മുമ്പിലൂടെ IPയിലൂടെ കടന്നു വന്ന, അല്ലെങ്കിൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റി മുൻവശത്ത് വന്ന ജീവനക്കാർ തിരിച്ച് മോർച്ചറിയിലൂടെ ഇറങ്ങിപ്പോകുന്ന ആശുപത്രികളാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളതിന്. ഞാനും അജിത്തും എല്ലാം പോയിട്ടുണ്ട് ചർച്ചയ്ക്ക്. മനോജ് ജോഷി അങ്ങേക്ക് വളരെ പരിചിതരായിരിക്കും, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടത്തി 2-3 വർഷം കഴിഞ്ഞ് പോയതാണ് സെൻട്രൽ ഹാളിൽ വെച്ച്. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഉണ്ടായിരുന്ന എന്നെ ആ മീറ്റിംഗിൽ നിന്ന് 8-10 തവണ മ്യൂട്ട് ചെയ്തു. അദ്ദേഹം പറയുന്നു 6,000 രൂപ നിങ്ങൾക്ക് കൊടുക്കാനില്ലേ എന്ന് ചോദിക്കുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യമല്ലേ, മെഡിക്കൽ അറ്റൻഡൻസ് റൂൾ പ്രകാരം 500 രൂപ വെച്ച് പിടിക്കുകയല്ലേ. ഇപ്പം തന്നെ 300,000 പരിരക്ഷ തീർന്നില്ലേ. നമ്മളോടൊന്ന് ചർച്ച ചെയ്യെങ്കിലും വേണ്ടേ. നേരത്തെ റിലയൻസ് ആയിരുന്നു, ഇപ്പോൾ 4 കമ്പനിയുടെ കൺസോർഷ്യം വന്നു ഓറിയൻ്റൽ. നിങ്ങളെ എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? സർക്കാരിൻ്റെ ഒരു വിഹിതമുണ്ടോ? സർക്കാരിൻ്റെ വിഹിതം ഇട്ടാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടക്കില്ലേ? ഇൻട്രസ്റ്റ് ഫ്രീ മെഡിക്കൽ അഡ്വാൻസ് 10-45 ലക്ഷം രൂപ അങ്ങ് തന്നെ ബഡ്ജറ്റ് എടുത്ത് ആധികാരികമായി അവതരിപ്പിച്ച ജീവനക്കാർക്ക് കൊടുത്തിട്ടില്ലേ? ഒറ്റപ്പെട്ട സംഭവമാണ്. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജീവൻ അത്രയും വിലയില്ല. 300,000 പരിമിതപ്പെടുത്താം, ശരി. അതെ, ഏത് ആശുപത്രിയാണ്? ഇവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളുണ്ടല്ലോ, റൂളുണ്ടല്ലോ. പാലക്കാട് തങ്കം ആശുപത്രിയിലായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ ശിക്ഷിക്കാൻ ഇപ്പൊ പുതിയ ഓർഡിനൻസ് നിയമം വന്നു, കൊട്ടാരക്കര സംഭവവുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ഈ ആശുപത്രി ഭീമന്മാരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല? സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും നമ്മൾ പെൻഷനാകുമ്പോൾ ചികിത്സ നിഷേധിക്കുകയാണ്. എന്നിട്ട് ഈ സമൂഹത്തിൽ തന്നെ നിന്ന് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കി അവിടെ നിന്ന് ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിൽ തടിച്ച് ഭീമന്മാരാവുകയാണ്. സർവീസ് മേഖല നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. സർക്കാർ ഇതിൽ നിന്നൊക്കെ പിന്മാറിയാലോ? പോലീസുകാരെ പിൻവലിക്കേണ്ട സാഹചര്യം, ജഡ്ജിമാരെയും മജിസ്ട്രേറ്റിനെയും പിൻവലിക്കേണ്ട സാഹചര്യം, ആരോഗ്യ പ്രവർത്തകരെ പിൻവലിക്കേണ്ട സാഹചര്യം, ആ എണ്ണം കുറയ്ക്കേണ്ട സാഹചര്യം. സർവീസ് മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഗവൺമെന്റ് പുറന്നോട്ട് പോയാൽ എന്താകും കേരളത്തിന്റെ സ്ഥിതി? നിങ്ങൾക്കും എൻ്റെയും ജീവിതം ദുസ്സഹമാവും. നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി തുലോം കുറഞ്ഞു വരുന്നു. നാളെ ശമ്പളം കിട്ടാത്ത അവസ്ഥ വരുന്നു. നമ്മൾക്ക് ഇന്നുണ്ടായിരുന്ന ചെറിയതായിട്ടെങ്കിലും ഉള്ള ഒരു മാറ്റം വൻതോതിൽ മറ്റ് സമൂഹത്തിനോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഏതാണ്ട് 50%ത്തിലധികം ആളുകൾ നമ്മളെക്കാൾ 50-60% പുറത്ത ആളുകൾ ഭീമന്മാരായി നിൽക്കുകയാണ്. സിവിൽ സർവീസിന്റെ തകർച്ചയിലേക്ക്, അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്കുള്ള ദൂരമെന്നൊക്കെ ആളുകൾ പറഞ്ഞതുപോലെ അടുത്ത് നീങ്ങുകയാണ്. ആ അപകടത്തിലേക്ക് പോകാൻ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന നിങ്ങൾ തയ്യാറാകരുത്. ഡോക്ടറെ പോലെയുള്ള ആളുകളുടെ സഹായം തേടി അതിന് മറുമരുന്ന് കണ്ടെത്തി സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ 3 വർഷമായി, ഇപ്പൊ ഈ വരുന്നത് കൂടി കഴിയുമ്പോൾ 6 ഗഡു ക്ഷാമമെത്ത, അത് കൊടുക്കാൻ ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും സമരപ്രക്ഷോഭ പരിപാടികൾക്കായി പണിമുടക്കമടക്കമുള്ള കാര്യത്തിന് മുന്നോട്ട് വരണം.
അത് ഏത് സംഘടനയാകട്ടെ കാറ്റഗറികളാകട്ടെ ഒരേ വികാരമാണ്. പെൻഷൻ സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങളുണ്ട്. പെൻഷനെപ്പറ്റി പഠിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ഡോക്ടർ സതീഷ് ചന്ദ്രബാബുവിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പബ്ലിക് ഡൊമീനിൽ വരേണ്ടതാണ്. സർക്കാരിൻ്റെ ഖജനാവിലെ പണമെടുത്ത് നമ്മൾ വല്ല ഹിയറിങ്ങിന് പോയി തെളിവുമെല്ലാം കൊടുത്തതാണ്. ഉമ്മൻചാണ്ടി പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി ശരിയാണ്. ഏറ്റവും അവസാനമായി രാജ്യത്തൊട്ടാകെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പങ്കാളിത്ത പെൻഷനാണ് പ്രകടന പത്രികയിലെ മുഖ്യ വിഷയം. ഇപ്പോൾ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടന്നെടുത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് പിൻവലിച്ചു. ആദ്യത്തെ ഉത്തരവാണ്. പഞ്ചാബിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എല്ലാ സംസ്ഥാനങ്ങളിലും പിൻവലിക്കുന്നു. ബഹുമാന്യനായ എ കെ ആന്റണി പട്ടാളത്തിൽ നടപ്പിലാക്കിയില്ല. ഇവിടുത്തെ ധനമന്ത്രി പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് കേന്ദ്രത്തിൽ. അത് അവരുടെ ഭർത്താവ് തന്നെ പറയുന്നു, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. ഇത്രയ്ക്ക് കൊള്ളരുതാത്ത ഒരു പെൻഷനാണ് ഈ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാജ്യത്തെമ്പാടും തിരിച്ചറിഞ്ഞിരിക്കുന്നു ലോകം. പങ്കാളിത്ത സ്വഭാവത്തോടെയുള്ള പെൻഷൻ അതൊന്നും ഒരു സസ്റ്റൈനബിളായി, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സുരക്ഷ, നിങ്ങളുടെ അവസാന കാലത്ത് നിങ്ങൾക്ക് സഹായത്തിനെത്തില്ല എന്ന തിരിച്ചറിവ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ, മെഡിസെപ്പിൻ്റെ കാര്യത്തിൽ, പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിൽ ആ ബോധം നമുക്കുണ്ടാകണം. അത് പാർലമെൻറ് തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി ആനുകൂല്യങ്ങൾ എന്തെങ്കിലും തന്നു പോയാലും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ തന്നാലും നിലപാട് തറയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാം ഒരു ഡേഞ്ചർ സോണിലാണ്. അന്യം നിന്നു പോകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പോവുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു സമ്മേളനം വളരെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അഴിമതിക്കെതിരെ, അഴിമതിയുടെയൊക്കെ കാര്യം ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലിലൂടെ ആധികാരികമായി സംസാരിക്കുകയാണ്. അത് സംസാരിക്കുമ്പോൾ ജയചന്ദ്രൻ്റെ സംഘടനയിൽപ്പെട്ട ആളാണോ എന്ന് തോന്നും എന്ന തരത്തിലാണ്. ഞാനത് ആരോടും പറഞ്ഞില്ല. ജയചന്ദ്രനെ മാത്രമാണ് അവർ വിളിക്കുന്നതും ചോദിക്കുന്നതും. അപ്പോൾ അതിൽ നിന്ന് എന്നെ കണ്ടാൽ ജയചന്ദ്രൻ്റെ കുറ്റമല്ല. പണം വാങ്ങി ചാക്കി കെട്ടിയിട്ട് ഇതുപോലുള്ള എന്താ പറയുന്നത്, സർക്കാർ സർവീസിൻ്റെ ശോഭ കെടുത്താൻ ഇറങ്ങി തിരിച്ചവരാണ്. ഒരു പൊതുബോധം ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ ഏത് സർവീസ് കിട്ടണമെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കണം. ചിലപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് ഇവിടെ ചില ആളുകൾ നോക്കി അവർ ഐസക് സാറിൻ്റെ കയ്യിൽ നിന്നും വായി സർട്ടിഫിക്കറ്റ് അല്ലേ നോക്കിയിട്ട് ആ സാറും വിചാരിക്കും ഇവിടുന്ന് പോകണമെങ്കിൽ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തെരഞ്ഞു പിടിച്ച് പുറത്താക്കണം. ഞങ്ങളത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൺവിക്ഷൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ചിരിക്കണ്ട. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ളത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അവിടെയൊക്കെ ഇങ്ങനെ നടന്നല്ലോ. സർക്കാർ ആഫീസുകളിൽ നടക്കുന്നുണ്ടല്ലോ. ഇതിനെല്ലാത്തിനും പടിയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ, അവരാണ് നമുക്ക് വല്ലാത്ത ഒരു കളങ്കിതമായ ഒരു പ്രതിച്ഛായ സമ്മാനിക്കുന്നത്. ആരാണ് പലപ്പോഴും ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആളുകൾക്കൊരു അവർഷനെന്ന് ഞാൻ പറയില്ല. നമ്മളെല്ലാ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള വീടുകളിൽ നിന്ന് വരുന്ന അതിൻ്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ആളുകൾ അതുമായി മിങ്കിളായി കിടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എതിർപ്പല്ല ഞാൻ പറഞ്ഞു. അത് മാറ്റിയെടുത്തേ പറ്റൂ. അതിനുള്ള ശ്രമകരമായൊരു ദൗത്യമാണത്. അതിൽ നമ്മൾ സംഘടനയെല്ലാം മറന്ന് പങ്കാളികളാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൺവിക്ഷൻ റേറ്റ് കുറയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒക്കറൻസ് ഉണ്ടായി അവിടെ നിന്ന് പോകും. എവിഡൻസ് സ്റ്റാമ്പർ ചെയ്യപ്പെടും. മതിയായ ഉദ്യോഗസ്ഥരില്ല. ഒരു പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടുത്തെ 10-30 കോൺസ്റ്റബിൾമാരുള്ള ആ കോൺസ്റ്റാബുലറി, ആ സംവിധാനം പര്യാപ്തമല്ല. സൈബർ കേസുകളും ദിവസം ഓരോന്ന് MDMA. ഇപ്പം 12,000 കോടി രൂപ മദ്യം. നേരത്തെ 96 എ കെ ആന്റണിയുടെ കാലത്താണ് ചാരായം നിരോധിച്ചത്. ചാരായം നിരോധിച്ചപ്പോൾ അദ്ദേഹം കരുതി വലിയ മാറ്റം, ഡ്രാസ്റ്റിക് ചേഞ്ചസ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് മറ്റു തരത്തിലായിരുന്നു. ബിവറേജിലേക്ക് പോയി, അവിടെ ക്യൂ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വില കൂട്ടി. 50 രൂപയ്ക്ക് കൊണ്ടുവരുന്ന ഇപ്പോൾ 1,000 രൂപ കൊള്ളയടിക്കുകയാണ് സാധാരണക്കാരനെ. നമ്മളിത് വേണ്ടാന്ന് പറയുന്ന, ഇത് കിട്ടിയ പണം കൊണ്ടാണ് ശമ്പളം തരുന്നതെന്ന് പറയും. ഇപ്പോൾ ഇത് കിട്ടിയിട്ട് വേണം കക്കൂസ് പണിയാന്ന് കേന്ദ്രത്തിൽ ഒരാൾ പറഞ്ഞതുപോലെ, ഇത് കിട്ടിയിട്ട് വേണം കിറ്റ് കൊടുക്കാനെന്ന് പറയുന്നത് പോലെ, ഇതെല്ലാം നമ്മളെയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ശമ്പളം പിടിച്ചു വരയ്ക്കാനുള്ള ഉത്തരവ്
അദ്ദേഹവുമായി പലപ്പോഴും ഞാൻ കലഹിച്ചിട്ടുണ്ട്. ഞാനാണ് കേസിന് പോയത്. അദ്ദേഹം ഇതിനിടയ്ക്ക് കോവിഡ് നടക്കുന്നതിനിടയ്ക്ക് ഒരു അഭ്യാസം കാണിച്ചു, ഈ ശമ്പളവും കൂടെ അമ്മമാരെ പിടിക്കാം. അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞു ചർച്ചയ്ക്കൊക്കെ വിളിച്ചു, ഭയങ്കര ചർച്ചയാണ് അദ്ദേഹം, വളരെ സോപ്പിട്ട്. പക്ഷേ ഞങ്ങൾ കോടതിയിൽ പോയി, സ്റ്റേ വന്നു, ബെച്ചു കുര്യൻ്റെ ബെഞ്ച് സ്റ്റേ ഇട്ടു. അദ്ദേഹം സുധാകർ പ്രസാദിനെ ഇറക്കി കളിച്ചു, എപ്പം കൊടുക്കുമെന്ന് ചോദിച്ചു, കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും നിന്നു, കൊടുക്കേണ്ടി വന്നു, നിങ്ങൾക്ക് പൈസ കിട്ടി. അപ്പം നിങ്ങൾ പറഞ്ഞു, സഹാക്കളെ ഇവിടെ ഗവൺമെൻറ് കോവിഡ് പിരിക്കൂ, കൊടുത്തേക്കൂ. അപ്പം കുറേ പേര് നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്തു, കുറേ പേർക്ക് തിരിച്ചും കിട്ടി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഉത്തരവിറക്കി. അത് ആരൊക്കെ കോടതിയിൽ പോയി, സുപ്രീം കോടതി പോയിട്ട്, സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം പിടിച്ചെടുക്കാം, അതൊരു അധമമായ തൊഴിൽ സംസ്കാരമാണ്. ജോലി ചെയ്ത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന ആശയം മുന്നോട്ട് വെച്ചവർ പാടത്ത് കൂലി വരമ്പത്ത് വെച്ച് പിടിച്ചുവറി എന്ന് പറയുന്നത് ശരിയല്ല, അത് കൊടുക്കണം. അതുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഡെക്കോറം എൻ്റെ ഈ പ്രസംഗം കൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ട് ഞാൻ പോകുന്നില്ല. നിങ്ങളുടെ സമ്മേളനം പ്രൗഢോജ്ജലമാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ തിരിച്ച് സർക്കാർ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങളോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, അത് നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. സഖാവേ, ഡി എ വല്ലതും കിട്ടുമോ, വല്ലതും നടക്കുമോ, സറണ്ടർ കിട്ടുമോ, ഇത്തരത്തിലുള്ള ചെറിയ ചോദ്യങ്ങൾ അവർ ചോദിക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് യോജിച്ച